ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടി ഇന്ന് ഒരുപാട് മെറ്റീരിയലുകൾ, ഒരുപാട് വീഡിയോസ് അവൈലബിളാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സ്പീക്കീസി ഇംഗ്ലീഷ് അക്കാദമി ഡെവലപ്പ് ചെയ്ത വൊക്കാബുലറി ബിൽഡർ വീഡിയോ കോഴ്സ് എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു മറുപടി മാത്രമേ ഉള്ളൂ. അതായത്, ഈ ഒരു വീഡിയോ കോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഐഡിയ യൂണിറ്റ്സ് അല്ലെങ്കിൽ PFS എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്താണ് ഐഡിയ യൂണിറ്റ്സ്, എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്യേണ്ടത് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു 6 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായേക്കാവുന്ന ചില സംശയങ്ങൾക്കും കൂടി ഇതിൽ മറുപടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ലെറ്റ്സ് മൂവ് ടു വീഡിയോ. അപ്പം ആദ്യമായിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഐഡിയ യൂണിറ്റ്സ് എന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതായത്, ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റായി സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഇൻഡിവിജ്വൽ വേർഡ്സിനെ കണക്ട് ചെയ്തിട്ടല്ല, അവരൊക്കെ സെൻറ്റൻസുകളെയാണ് കണക്ട് ചെയ്യുന്നത്. അതായത്, ഒരു മിനിറ്റിൽ ഒരു ഇൻഡിവിജ്വൽ വേർഡ്സിനെ കണക്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയും അതുപോലെ സെൻറ്റൻസുകളെ കണക്ട് ചെയ്ത് സംസാരിക്കുന്ന വ്യക്തികളും രണ്ടുപേരും സംസാരിക്കുന്ന വാക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് വലിയ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പം നമുക്കൊരാളോട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് ചോദിക്കും അല്ലേ, വാട്ട് ആർ യു ഡൂയിങ് നമ്മൾ ചോദിക്കും. അതേ സ്ഥാനത്ത് ഈ ഒരു സെൻറ്റൻസ് തീരെ കേട്ട് പരിചയമില്ലാത്ത അല്ലെങ്കിൽ യൂസ് ചെയ്ത് പരിചയമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, ഇംഗ്ലീഷ് ഗ്രാമറും കാര്യങ്ങളൊക്കെ അറിയുന്നൊരു വ്യക്തിയാണ്, ആ വ്യക്തി ആദ്യം ആലോചിക്കുക എന്ത് എന്നതിന് ഇംഗ്ലീഷ് ആയിരിക്കും. പിന്നീട് അവിടെ ചേർക്കേണ്ട ഓക്സിലറി ആയിരിക്കും, പിന്നെ സബ്ജക്റ്റ് ആയിരിക്കും, പിന്നെ മെയിൻ വേർബ് ആയിരിക്കും, പിന്നെ അതിൻ്റെ കൂടെ ഐഎൻജിയോ തേർഡ് ഫോം എന്താ വേണ്ടത് വെച്ചാൽ നോക്കും. അതായത്, നമ്മളൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് മുൻപേ നമ്മുടെ ബ്രെയിനിൽ ഫാബ്രിക്കേറ്റ് ചെയ്തു വച്ച സെൻറ്റൻസുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരമൊരു പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ വളരെ ഈസി ആയിരിക്കും, വളരെ പെട്ടെന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്ക് പറയണം ഒരു ഇളം കാറ്റ് എന്നെ തലോടി, ഈ ഒരു സെൻറ്റൻസ് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സെൻറ്റൻസ് മുമ്പ് എവിടെയെങ്കിലും കേട്ടൊരു ആളാണെങ്കിൽ, എവിടെയെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ കാണുകയോ ഒക്കെ കേൾക്കുകയോ ഒക്കെ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ എനിക്ക് വളരെ പെട്ടെന്ന് ആ സെൻറ്റൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാനെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പോയി ആലോചിക്കുന്നത് ഇളം കാറ്റിന് ഇംഗ്ലീഷിൽ എന്താണ്, തലോടുക എന്നതിന് ഇംഗ്ലീഷിൽ എന്താണ്, അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേർഡ്സിനെല്ലാം കണക്ട് ചെയ്ത് വെച്ച് പിന്നെ ഇത് ഏതാണ് ടെൻസ് കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാറ്റഗറിയാണ് ഞാൻ എന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ക്യുക്കായിട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എ സോഫ്റ്റ് ബ്രീസ് പാറ്റഡ് മീ എന്ന് എനിക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഭാഷയുടെ ആ ഒരു ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലുവൻസി, സ്പീഡ് നിർണ്ണയിക്കുന്നത് ഇത്തരത്തിലുള്ള ഐഡിയ യൂണിറ്റ്സുകളാണ്. സാധാരണഗതിയിൽ ഒരുപാട് വായനാശീലമുള്ള വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് ലിസൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, വാച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഷയിലേക്ക് ഇത് കടന്നു വരും. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു വീഡിയോ കോഴ്സിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇതിനെ റെഡിമെയ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ എടുക്കാതെ വളരെ ക്യുക്കായിട്ട് നിങ്ങൾക്ക് ആ ഒരു മാറ്റം, ആ ഒരു ഭാഷയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്യൂട്ടി നിങ്ങൾക്ക് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനൊരു മാറ്റം ശരിക്കും നിങ്ങളുടെ സംസാരത്തിലും
എഴുത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഈ വീഡിയോ കോഴ്സിൻ്റെ കണ്ടൻസ്, ഇതിലെന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ്. പ്രധാനമായും 43 ചാപ്റ്ററുകളാണ് ഈ വീഡിയോ കോഴ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ മേഖലകളെ ടച്ച് ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു മേഖലയാണ് സ്പീക്കിംഗ് about people എന്ന് പറയുന്നത്. അതായത് വ്യക്തികളെ കുറിച്ചുള്ള സംസാരം. ഭാഷാ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് നമ്മളുടെ ഒരു ദിവസത്തെ സംഭാഷണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സംസാരത്തിൻ്റെ ഏകദേശം ഒരു 40% വരെ നമ്മൾ സംസാരിക്കുന്നത് ആളുകളെ കുറിച്ചാണ്. അതായത് വ്യക്തികളുടെ പേഴ്സണാലിറ്റി, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇമോഷൻസ്, ഇൻ്റലിജൻസ്, ഇതൊക്കെ നമ്മുടെ സംസാരത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിൽ, സ്പീക്കിംഗ് അബൌട്ട് പീപ്പിൾ എന്ന് പറയുന്ന മേഖലയിൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഐഡിയ യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു 40% നമുക്ക് വളരെ സ്പീഡോട് കൂടി, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്, നമ്മൾ ഭക്ഷണത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗം വളരെ എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ മെഡിക്കൽ ഇംഗ്ലീഷ്, നാച്ചോ, സ്പോർട്സ്, ക്രൈം, കമ്പ്യൂട്ടർ, കൊളോക്കിയൽ ഇംഗ്ലീഷ്. കൊളോക്കിയൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസാര ഭാഷയിൽ മാത്രം കടന്നു വരുന്ന ഒരുപാട് നല്ല നല്ല പ്രയോഗങ്ങളുണ്ട്. നമ്മൾ മലയാളത്തിലൊക്കെ പറയാറില്ലേ, അവന് കിട്ടേണ്ടത് തന്നെ കിട്ടി, അതേതായാലും നന്നായി. അപ്പോൾ ഇതുപോലുള്ള സംസാര ഭാഷയിൽ കടന്നു വരുന്ന, നമ്മുടെ ഭാഷയ്ക്ക് വളരെയധികം ഭംഗി നൽകുന്ന ഒരുപാട് നല്ല നല്ല പ്രയോഗങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കൊളോക്കിയൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു 2 ചാപ്റ്ററുകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലൊന്ന് കൊളോക്കിയൽ എക്സ്പ്രഷൻസ് ആണ്, ഒന്ന് കൊളോക്കിയൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ലഭിക്കും. ഈ ഒരു പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഏത് സമയത്തും എവിടെ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. ഇതിന് പ്രത്യേക ഡ്യൂറേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ റിലാക്സ്ഡ് ആയി നിങ്ങളുടെ ഫോണിൽ ഇത് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ഒരു സമയത്ത് ഇതൊരു 20 മിനിറ്റ്സ് മാത്രം നിങ്ങളിത് വാച്ച് ചെയ്യുക. അത് തന്നെ ഒരു 3 വട്ടം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ്, അല്ലെങ്കിൽ ആ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഒരു സമയത്ത് നിങ്ങൾ ഒരു വട്ടം കാണുമ്പോൾ തന്നെ ഇതിൽ 3 വട്ടം ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുള്ള റിപ്പീറ്റേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ 3 വട്ടം റിപ്പീറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ ടോട്ടൽ 9 തവണ നിങ്ങൾ ഓരോ ഐഡിയ യൂണിറ്റ്സും കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഭാഷയിലേക്ക് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി, അത് വളരെയധികം കൂടുതലാണ്. അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, സാധാരണ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ട് വളരെ കെയർലെസ് ആയി തള്ളിക്കളയുന്നത് പോലെ കാണേണ്ട ഒരു വീഡിയോ കോഴ്സ് അല്ല ഇത്. മറിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ ഹൈ ഡിഗ്രി ഫ്ലുവൻസിയോട് കൂടി ബ്ലോക്കുകളില്ലാതെ സംസാരിക്കുന്നതിന് വേണ്ടി വളരെ സയൻറ്റിഫിക്കായി തയ്യാറാക്കിയ ഐഡിയ യൂണിറ്റ്സ് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക്കായ ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് തയ്യാറാക്കിയ ഒരു സെൽഫ് ലേണിംഗ് പ്രോഗ്രാമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന വലിയൊരു സ്വപ്ന ഭാഷയാണ്. തീർച്ചയായും ബ്ലോക്കുകളില്ലാതെ കോൺഫിഡൻസോടു കൂടി ഇംഗ്ലീഷ് ഭാഷ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ വൊക്കാബുലറി ബിൽഡർ വീഡിയോ കോഴ്സ് ഈസ് ഹിയർ ടു ഹെൽപ്പ് യു സ്പീക്ക് ഇംഗ്ലീഷ് വിതൗട്ട് ബ്ലോക്ക് ആൻഡ് വിത്ത് ഹൈ ഡിഗ്രി ഓഫ് ഫ്ലുവൻസി. ഇതിലൂടെ നിങ്ങൾക്ക് അവസരങ്ങളുടെ ഭാഷയായ, വിജയത്തിൻ്റെ ഭാഷയായ
ഇംഗ്ലീഷിനെ കീഴടക്കാം. So Speak Easy English Academy welcomes you all to the amazing world of English. Speak Easy English Academy, the number one English training center in India.